ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 31 വാരം വെള്ളിയാഴ്ച. ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 16 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിൽ ഈശോ സംസാരിക്കുന്നത് അവിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ചാണ്. യജമാനൻ ഏൽപ്പിച്ച സമ്പത്ത് കാര്യസ്ഥൻ ദുർവ്യയം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ യജമാനൻ കാര്യസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇതറിഞ്ഞ കാര്യസ്ഥൻ കൗശലപൂർവം പ്രവർത്തിക്കുകയും യജമാനൻ്റെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്യുന്നു. ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ പല വിധത്തിലുള്ള സംശയം നമുക്ക് തോന്നാം. പഴയ നിയമകാലത്ത് കടം കൊടുക്കുമ്പോൾ, കരാർ എഴുതുമ്പോൾ മുതലും പലിശയും കൂട്ടി ചേർത്ത സംഖ്യയാണ് എഴുതുക. മുതൽ 1000 രൂപയും പലിശ 500 രൂപയുമാണെങ്കിൽ കരാർ എഴുതുമ്പോൾ കടം 1500 എന്നെഴുതും. പൊതുവെ കാര്യസ്ഥൻ തനിക്കുള്ള കമ്മീഷനും ഈ കരാറിൽ പലിശ ഇനത്തിൽ എഴുതിച്ചേർക്കുക പതിവായിരുന്നു. കാര്യസ്ഥൻ യജമാനൻ്റെ കടത്തിൽ നിന്ന് ഇളച്ചു കൊടുത്തത് തനിക്ക് ഇങ്ങനെ കിട്ടേണ്ടിയിരുന്ന കമ്മീഷനാണെന്ന് വ്യാഖ്യാനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ തെറ്റുതിരുത്തുവാൻ ഈ കാര്യസ്ഥൻ തനിക്കുള്ളതെല്ലാം വിട്ടു നൽകുന്നത് നാം കാണുന്നു. സക്കേവൂസിൻ്റെ ഉപമയിലെ പോലെ അന്യായമായി നേടിയത് ഇരട്ടിയായി തിരിച്ച് നൽകുകയാണ് ഇവിടെ കാര്യസ്ഥൻ. ഇനി നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് അന്യായമായി നാം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കരസ്ഥമാക്കുന്നുണ്ടോ? ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ ഭൂമിയിലെ സകല സമ്പാദ്യങ്ങളും വിശ്വസ്തരായിട്ടാണോ നാം ഉപയോഗിക്കുന്നത്? നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലെ നിക്ഷേപമായി മാറുന്നുണ്ടോ? അവിശ്വസ്തമായി അന്യായമായി സമ്പത്ത് നാം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യസ്ഥനെ പോലെ എല്ലാം വിട്ടു നൽകാം. വിശ്വസ്തയോടുകൂടെ ദൈവം നമുക്ക് കരുതി വച്ചിരിക്കുന്ന സ്വർഗത്തിലെ നിക്ഷേപം നമുക്ക് സ്വന്തമാക്കാം.